കർത്താവിൽ എല്ലാവർക്കും വന്ദനം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ സഭ മറന്നുപോയതോ അതല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതോ അതല്ല എങ്കിൽ അറിയാത്തതോ ആയ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളിൽ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ആത്മപകർച്ചയുടെ ശുശ്രൂഷ, അതല്ലെങ്കിൽ ദ മിനിസ്ട്രി ഓഫ് ഇംപാർട്ടേഷൻ. ഒരുവന്റെ മേലുള്ള അഭിഷേകത്തെ മറ്റൊരാളുടെ മേൽ പകരുന്ന ശുശ്രൂഷ. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യേശു ക്രിസ്തുവും ഒക്കെ ചെയ്ത, അപ്പോസ്തലന്മാർ ചെയ്ത ഒരു ശുശ്രൂഷയായിരുന്നു മിനിസ്ട്രി ഓഫ് ഇംപാർട്ടേഷൻ, അല്ലെങ്കിൽ പകർച്ചയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. പഴയ നിയമത്തിനകത്ത് ആ മിനിസ്ട്രിയിൽ ഏറ്റവും ശക്തനായ മനുഷ്യനായിരുന്നു മോശ എന്ന് പറയുന്നത്. തന്റെ മേൽ കിടക്കുന്ന ഈ ആത്മാവിനെ 70 പേരുടെ മേൽ പകർന്നു എന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നു. രണ്ടാമത്തെ ആളാണ് ഏലിയാവ്. തന്റെ ശുശ്രൂഷയുടെ അഭിഷേകത്തിന്റെ പുതപ്പിനെ ഡബിളായിട്ട് തന്റെ അടുത്ത ആളിലേക്ക് പകർന്നു എന്ന് നാം വായിക്കുന്നു. മറ്റൊരാളായിരുന്നു ശമുവേൽ എന്ന് പറയുന്നു. ശമുവേലിന്റെ മിനിസ്ട്രിയിൽ നമ്മൾ കാണുന്നത് ശമുവേലിന്റെ വീടിനകത്ത് ചെന്ന് ശൗല് പോലും പ്രവചിക്കുകയാണ്. കാര്യം അതൊരു പകർച്ചയുടെ അന്തരീക്ഷമാണ്. അങ്ങനൊരു മിനിസ്ട്രി ഉണ്ട്. എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവർക്കും ഹീലിംഗ് മിനിസ്ട്രി ഇല്ല, എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എല്ലാവരും ഇടയന്മാരുമല്ല. കുരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്ന പോലെ ആത്മാവൊന്ന് ശുശ്രൂഷകൾ പലതും. അങ്ങനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രവചന ശുശ്രൂഷ പോലെ, രോഗശാന്തിയുടെ ശുശ്രൂഷകൾ പോലെ ഒരു ശുശ്രൂഷയാണ് ആത്മപകർച്ചയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വന്ന് നമ്മൾ വായിക്കുമ്പോൾ ശമരിയയിലെ റിവൈവലിലാണ് ഈ സംഭവം ആദ്യമായിട്ട് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ കൈകൊണ്ട് നടക്കുന്നതായിട്ട് നമ്മൾക്ക് വായിക്കുവാൻ പറ്റുന്നത്. എന്നാൽ ഈ ആത്മപകർച്ചയുടെ ശുശ്രൂഷക എല്ലാവരിലും ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് പോലെ, എല്ലാ കൈവപ്പുകളിലും ആത്മപകർച്ചകൾ നടക്കുന്നുമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പല വിധത്തിലുള്ള കൈവപ്പുണ്ട് പുതിയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൈവപ്പാണ് പൗലോസ് അപ്പോസ്തലന്മാരുടെ കൈവപ്പിനാൽ കൃപാവരങ്ങൾ ജ്വലിക്കുമെന്ന് പറയുന്ന, അതൊരു പകർച്ചയല്ല, അതൊരു ഓർഡിനേഷനാണ്. അവരുടെ മേൽ ഉള്ളതിനെ ജ്വലിപ്പിച്ചു വിടുന്ന ഒരു ശുശ്രൂഷ. രണ്ടാമത് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവരെ കൈവെക്കണം, കൈവച്ചനുഗ്രഹിക്കേണ്ടതിനു വേണ്ടി കൊണ്ടുവന്നെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ കൈവപ്പ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിലുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്നതിനു വേണ്ടിയല്ല, കുഞ്ഞുങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ കൈവച്ച് അനുഗ്രഹിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. മൂന്നാമത് മർക്കോസിന്റെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും ഒക്കെ വായിക്കുമ്പോൾ രോഗികളെ അവൻ കൈവെക്കേണ്ടതിന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ഹീലിംഗ് മിനിസ്ട്രി നടക്കുന്നു കൈവപ്പിനാൽ, അനുഗ്രഹങ്ങൾ നടക്കുന്നു, മൂന്ന് ഓർഡിനേഷൻ നടക്കുന്നു. എന്നാൽ ഇംപാർട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൈവച്ച് പരിശുദ്ധാത്മാവിനെ റിലീസ് ചെയ്യുക എന്നുള്ളത്, ഈ മൂന്ന് കൈവപ്പിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കൈവപ്പാണ്. അപ്പോസ്തല പ്രവൃത്തി 8:14 വായിക്കുമ്പോൾ ആ ശുശ്രൂഷ പത്രോസ് ചെയ്തതും, അപ്പോസ്തല പ്രവൃത്തി 19 എഫേസോസിലെ ഉണർവിൽ പൗലോസ് ആ ശുശ്രൂഷ ചെയ്തതും നമുക്ക് വേദപുസ്തകത്തിൽ തെളിവുകളായിട്ടുണ്ട്. പൗലോസ് കൈവച്ചപ്പോൾ ആ 12 അന്യഭാഷ പറഞ്ഞുവെന്നും പ്രവചിച്ചെന്നും എന്നുമാണ് അപ്പോസ്തല പ്രവൃത്തി 19 എഴുതിയിരിക്കുന്നത്. എന്നാൽ 8 ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. 8:14 അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കേണ്ടതിനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ശ്രദ്ധിച്ചോ, വേറെ ഒന്നിനും വേണ്ടിയല്ല, രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല, അനുഗ്രഹത്തിനു വേണ്ടിയല്ല,
അവരിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ചകളും അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ സംഭവിച്ചതുപോലെ ഒരു അനുഭവമോ അവർക്കില്ലായിരുന്നു. അവരിലേക്ക് ആ അനുഭവത്തെ റിലീസ് ചെയ്യേണ്ടതിന് വേണ്ടിയാണ് രണ്ടു പേരെ അവിടെ അയച്ചിരിക്കുന്നത്. ആ ശുശ്രൂഷയുള്ള പത്രോസും യോഹന്നാനെയും അവിടെ അയച്ചിരിക്കുകയാണ്. അവിടെ അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നാനമേറ്റിരുന്നതേ ഉണ്ടായിരുന്നു. 17 വാക്യം ശ്രദ്ധിച്ചേ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. 17 വാക്യം വളരെ ആധികാരികമായി എഴുതിയിരിക്കുകയാണ്. പത്രോസും യോഹന്നാനും അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. ആ കൈവപ്പ് ഒരു ഇമ്പാർട്ടേഷന്റെ, അതല്ലെങ്കിൽ അവരുടെ മേൽ എന്താണോ ഉള്ളതിനെ അവരുടെ മേൽ റിലീസ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് അന്ന് അവർ അവിടെ ചെയ്തത്. ഇസ് എ മിനിസ്ട്രി ഓഫ് ഇമ്പാർട്ടേഷൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. അത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്ന ഒരു ബിബ്ലിക്കൽ വേർഡാണ്. ഇമ്പാർട്ടേഷൻ എന്നൊരു വാക്കില്ല എന്നൊക്കെ ആളുകൾ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. റോമാലേഖനത്തിൽ പൗലൂസ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്ന കാരണത്താൽ നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന് എന്ന് എഴുതിയിരിക്കുന്ന ഭാഷയിൽ, ഐ വാണ്ട് ഇമ്പാർട്ട്, എനിക്ക് നിങ്ങളിലേക്ക് ചിലതിനെ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത് എന്നാണ്. അപ്പൊ പ്രവചനമില്ലാത്തവൻ പ്രവാചക ശുശ്രൂഷയെ വിമർശിക്കുന്നത് പോലെയാണ് ഇമ്പാർട്ടേഷന്റെ ഗിഫ്റ്റ് ഇല്ലാത്തവൻ ഇമ്പാർട്ടേഷൻ മിനിസ്ട്രിയെ വിമർശിക്കുന്നത്. രണ്ട്, ഈ തുണിയും ഈ മൊബൈൽ ഫോണും കൂടെ ഉരച്ചാൽ ഒരിക്കലും തീ വരത്തില്ല. കാര്യം ഇതിനകത്ത് രണ്ടിനകത്തും തീ ഇല്ല. എന്നാൽ തീപ്പെട്ടിയുടെ മരുന്നുള്ള തീപ്പെട്ടി കമ്പും ആ തീപ്പെട്ടിയുടെ ബോക്സിനകത്തുള്ള സംഭവം കൂടെ ഉരച്ചാൽ, സ്പാർക്ക് ചെയ്താൽ തീ വരും. കാര്യം തീ ഉള്ളത് കൊണ്ടാണ് തീ വരുന്നത്. അപ്പൊ ഇമ്പാർട്ടേഷൻ ഗിഫ്റ്റ് ഉള്ള ഒരാളുടെ കൈവപ്പിനാൽ മാത്രമേ ഇമ്പാർട്ടേഷൻ നടക്കത്തുള്ളൂ. അത് ദൈവം സ്പെഷ്യലി ചിലർക്ക് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റാണ്. ഞാൻ അത്തരത്തിലുള്ള ഗിഫ്റ്റുകൾ ഉള്ള ആളുകളെ കേരളത്തിൽ പലരെ കണ്ടിട്ടുണ്ട്. പാസ്റ്റർ സാമച്ചൻ പാസ്റ്റർ അങ്ങനെ സാധാരണമായി ഇമ്പാർട്ടേഷൻ ഗിഫ്റ്റ് ഉള്ളയാളാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആളുകളെല്ലാം പ്രവാചകന്മാരാണ്. പാസ്റ്റർ ടിജോ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ നിന്നും പുറത്തു വന്ന ആളുകളാണ്. പാസ്റ്റർ ടിജോ തോമസ് അദ്ദേഹം ഒരു ഇമ്പാർട്ടേഷൻ ഗിഫ്റ്റ് ഉള്ളയാളാണ്. സാധാരണ പ്രവാചകനല്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് എത്രയോ ശുശ്രൂഷകന്മാരാണ് പ്രവാചക അഭിഷേകത്തോടെ പുറത്തു വന്നത്. പാസ്റ്റർ ഫിനി സ്റ്റീഫൻ അസാധാരണമായി ഇമ്പാർട്ടേഷൻ ഗിഫ്റ്റ് ഉള്ളയാളാണ്. ആരുടെയെങ്കിലും ഒക്കെ മേൽ അദ്ദേഹം കൈവച്ചാൽ അവരുടെ ശുശ്രൂഷകൾ അദ്ദേഹത്തിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്താൽ പകരപ്പെടുകയും ജ്വലിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇൻക്രൈസ്റ്റ് കുടുംബത്തിന്റെ മേലും അങ്ങനെ ഒരു ഇമ്പാർട്ടേഷൻ ഗിഫ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന സാധാരണ ആളുകൾ പോലും ഇന്ന് അസാധാരണക്കാരായ ശുശ്രൂഷകന്മാരായി കയറി വന്നത്. കാരണം ഞങ്ങളെ ഇമ്പാർട്ടേഷന്റെ ഗിഫ്റ്റ് ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ്. പത്രോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ അവർക്ക് കിട്ടി എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. എന്നാൽ 19 വാക്യത്തിൽ വരുമ്പോൾ അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ഷീമോൻ കണ്ടാറേ. ഒരു വ്യക്തി അത് കാണുകയാണ്, ഷീമോൻ അത് കാണുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മ പകർച്ച നടക്കുന്നത്, ഇമ്പാർട്ടേഷൻ നടക്കുന്നത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയും. കാണാൻ കഴിയുന്നത് പോലെയാണ് ഇമ്പാർട്ടേഷൻ നടക്കുന്നത്. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം, ഈ ശുശ്രൂഷ എനിക്കും വേണം, ഈ ശുശ്രൂഷ എല്ലാവർക്കും കിട്ടത്തില്ല, ഈ ശുശ്രൂഷ കിട്ടത്തില്ല. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് ഈ ശുശ്രൂഷ എനിക്കും വേണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. ഇന്ന് നിങ്ങൾ അറിയാതെ പോകരുത്, ദ മിനിസ്ട്രി ഓഫ് ഇമ്പാർട്ടേഷൻ, പകർച്ചയുടെ ശുശ്രൂഷ എന്താണെന്ന് നിങ്ങൾ അറിയാതെ പോകരുത് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ സഭകൾക്ക് ഇതിനെ കുറിച്ചൊരു കണ്ണു തുറക്കലില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അവർക്കൊരു വെളിപ്പാട് ഇതുവരെ ഉണ്ടായിട്ടില്ല. യെശയ്യാവ് പ്രവാചകനാണ്, പക്ഷെ ഇമ്പാർട്ടേഷൻ ഗിഫ്റ്റ് ഉള്ളയാളല്ല. ആമോസ് പ്രവാചകനാണ്, പക്ഷെ ഇമ്പാർട്ടേഷൻ ഗിഫ്റ്റ് ഉള്ളയാളല്ല. ഒരു ഇമ്പാർട്ടേഷൻ ഗിഫ്റ്റുള്ള പകർച്ചയുടെ
ഗിഫ്റ്റുള്ള ഒരാളുടെ കൂടെ നിങ്ങൾ നടന്നാൽ മാത്രമേ നിങ്ങളിൽ അസാധാരണമായ നിലയിലെ പകർച്ചകൾ നടക്കുകയും നിങ്ങൾ പുറത്തു വരികയും ചെയ്യത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ കൈവെക്കുന്ന ആൾക്ക് ഒരു ഇമ്പാർട്ടേഷൻ ഗിഫ്റ്റ് ഉള്ളയാളായിരിക്കണം. അതുപോലെ കൈവപ്പ് സ്വീകരിക്കുന്നയാൾക്ക് തൻ്റെ വിളിയെക്കുറിച്ചുള്ള ബോധ്യവും നിയോഗവും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കൈവപ്പ് പ്രാപിക്കുന്നയാളും കൈവപ്പ് നടത്തുന്നയാളും ഒരു ദൈവിക അലൈൻമെന്റിലാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പാണ് ആ ശുശ്രൂഷകൾ നിങ്ങളുടെ മേൽ പകരപ്പെടും. മോശയുടെ പകർച്ചയുടെ ശുശ്രൂഷകൾ വായിക്കുമ്പോൾ മോശയുടെ ദൈവം പറയുകയാണ്, നീ 70 പേരെ വിളിച്ച് നിന്റെ അടുക്കൽ നിർത്തണം. 70 പേരെ വിളിച്ച് നിന്റെ അടുക്കൽ നിർത്തണം എന്ന് പറഞ്ഞിട്ട് നീ കൈവെക്കുമ്പോൾ നീയല്ല പകരുന്നത്, ഞാൻ നിന്റെ മേലുള്ള ആത്മാവിനെ എടുത്ത് 70 പേരുടെ മേൽ വെക്കും. അപ്പൊ കൈവെക്കുന്ന മോശയ്ക്ക് കൈവെക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആ ശുശ്രൂഷ ചെയ്യുന്നത് ദൈവമാണ്. മോശ കൈവച്ചിരിക്കുമ്പോൾ മോശയുടെ മേലുള്ള ആത്മാവിനെ എടുത്ത് 70 പേരുടെ മേൽ വെക്കുന്നു. ഈ 70 പേരുടെ മേൽ ഈ പകർച്ച നടക്കുമ്പോൾ മോശയുടെ അഭിഷേകത്തിന് കുറവുണ്ടാകുന്നില്ല. ഒരു വാട്ടർ ടാങ്കിൽ വെള്ളം കുറയുന്ന പോലെ കുറയുന്നില്ല. കാര്യം ഇവിടെ പകരപ്പെടുന്നത് മോശയുടെ ആത്മാവിനെ അല്ല പകരുന്നത്, മോശയുടെ മേലിരിക്കുന്ന ദൈവാത്മാവിനെയാണ് ഇവരുടെ മേൽ പകരപ്പെടുന്നത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സഭയ്ക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇത്തരത്തിലുള്ള വെളിപ്പാടുണ്ടെങ്കിൽ ഈ തലമുറയിൽ ഒരു ഇമ്പാർട്ടേഷന്റെ ശുശ്രൂഷ നിങ്ങളെ ഏൽപ്പിക്കുകയും നിങ്ങളുടെ മേൽ കിടക്കുന്ന കൈവെപ്പുകളുടെ പ്രയോജനങ്ങൾ അനുഭവിക്കുന്ന ഗുണഭോക്താവാക്കി ദൈവം നിങ്ങളെ തീർക്കുകയും ചെയ്യും. ഗോഡ് ബ്ലെസ് യു. ആഗ്രഹിക്കുക, പ്രവചനപരം ആഗ്രഹിക്കുന്നത് പോലെ ദ മിനിസ്ട്രി ഓഫ് ഇമ്പാർട്ടേഷൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.